നമസ്കാരം. ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പി എസ് ജ്യോതിലക്ഷ്മിയുടെ ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. മാധ്യമ ഭാഷ എന്ന ലേഖനത്തിലെ ആശയങ്ങൾ നമുക്ക് പരിശോധിക്കാം. വിനിമയ സ്വഭാവവും മാധ്യമ സ്വഭാവവും അതിൻ്റെ സവിശേഷതകളും വ്യത്യസ്തതകളുമാണ് ഈ ലേഖനത്തിൽ ലേഖനകർത്താവ് ചിത്രീകരിക്കുന്നത്. മാധ്യമങ്ങൾ വ്യത്യസ്തമാകുന്നത് അതിൻ്റെ വിനിമയ സ്വഭാവത്തിലും മാധ്യമ സ്വഭാവത്തിലുമുള്ള പ്രത്യേകതകളാണ്. സ്വീകരിച്ചിരിക്കുന്ന സങ്കേതങ്ങളും സാങ്കേതിക വിദ്യകളുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പൊ അച്ചടി മാധ്യമങ്ങളുടെ കാര്യത്തിൽ എന്താണ് സങ്കേതം? ഭാഷയാണ് സങ്കേതം. സാങ്കേതിക വിദ്യ എന്താണ്? അച്ചടി വിദ്യ. അപ്പൊ ശാസ്ത്രത്തിന്റെ വികാസം കൊണ്ട് സാങ്കേതിക വിദ്യ വളരുന്നു. അപ്പൊ പണ്ട് കാലത്ത് അച്ചടിക്കുമ്പോൾ കല്ലുകൊണ്ടുള്ള അച്ചുകൾ, മരം കൊണ്ടുള്ള അച്ചുകൾ ഇവ നിരത്തി വെച്ചാണ് പ്രിന്റിംഗ് നടത്തിയിരുന്നത്. എന്നാൽ ഇന്നോ കമ്പ്യൂട്ടർ വക്രത അച്ചടി യുഗത്തിലേക്ക് നമ്മൾ കടന്നു. മാത്രമല്ല, ചിത്രങ്ങൾ നല്ല ഭംഗിയായി അച്ചടിക്കാം എന്നുള്ളൊരു സാധ്യത വന്നതോടുകൂടി ഫോട്ടോ ജേർണലിസം എന്ന അച്ചടി മാധ്യമ സംസ്കാരം നിലവിൽ വന്നു. അപ്പൊ അച്ചടി മാധ്യമങ്ങളുടെ വിനിമയ രീതി, ഇപ്പൊ ഏറ്റവും പ്രാചീനമായ മാധ്യമം എന്നുള്ളതിൽ നിലയിലാണ് നമ്മൾ ഈ പ്രിന്റിംഗ് മെറ്റീരിയൽസിനെ എടുക്കുന്നത്, അതായത് അച്ചടി മാധ്യമങ്ങളെ എടുക്കുന്നത്. ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ വളരെ അതിപ്രസരത്തിലാണ്. അതായത് ഒരുപാട് ദൃശ്യമാധ്യമങ്ങളുണ്ട്. അതിൻ്റെ അതിപ്രസരം വന്നിട്ടും തള്ളി കളയാനാകാത്ത ഒരു മാധ്യമരംഗമായി ഇപ്പോഴും അച്ചടി മാധ്യമം നിൽക്കുന്നു. പത്രവായന എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഒരു ദിനചര്യയാണ്. ഇന്നും തള്ളിക്കളയാനാകാത്ത ഒരു മാധ്യമമായിട്ട് തന്നെ അച്ചടി മാധ്യമം തുടരുന്നു. പിന്നെ അച്ചടി മാധ്യമത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനം എന്താണ്? അതിൻ്റെ സ്ഥിരതയാണ്. ഇപ്പം പത്രമാണെങ്കിലും നമുക്ക് വായിച്ച് നോക്കാം, വീണ്ടും സൂക്ഷിച്ചു വയ്ക്കാം, വീണ്ടും ആവർത്തിച്ച് വായിക്കാം. പിന്നെ ഇതിൻ്റെ പരിമിതി എന്താണ്? പത്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊന്നും വാർത്തയുടെ തനി രൂപമല്ല. അത് എഴുതുന്നവരുടെ അഭിപ്രായം കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും അത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. പത്രപ്രവർത്തനത്തെക്കുറിച്ച് ഫാക്ട്സ് ആർ സ്കേർഡ്, കമൻ്റ് ഈസ് ഫ്രീ എന്നൊരു തത്വം തന്നെ ഉണ്ട്. വസ്തുതകൾ വളച്ചൊടിക്കുന്നതിന് അനുവാദമില്ലെങ്കിലും പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർക്കാനുള്ള അനുവാദമുണ്ട്. അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ ന്യൂസ് പേപ്പർ, വ്യൂസ് പേപ്പർ എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്. നമ്മുടെ എഴുതുന്ന ആളിൻ്റെ വ്യൂസ് അതിനകത്ത് കടന്നു വരാം. ഇത്രയുമാണ് അച്ചടി മാധ്യമങ്ങളുടെ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും. ഇനി ശ്രവ്യ മാധ്യമമായ റേഡിയോയിലേക്ക് പോകാം. വാർത്തകൾ വായിക്കുന്നതിന് പേരായാലും നമ്മൾ കേൾക്കുകയാണ്. അപ്പം റേഡിയോയുടെ പ്രത്യേകത അത് ശരീരമില്ലാത്ത ശബ്ദമാണ്. ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അന്തരീക്ഷത്തിലൂടെ ഒഴുകി വരുന്ന ശബ്ദത്തിന് ഏത് രൂപം കൊടുക്കാനും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രോതാവിന് കഴിയും. അപ്പോൾ അത് പ്രത്യേകിച്ച് വിനോദ പരിപാടികളിൽ ഒരു സംഗീത അല്ലെങ്കിൽ ഒരു സിനിമ പാട്ട് കേൾക്കുന്നു, ആ പാട്ട് കേൾക്കുമ്പോൾ തൻ്റെ പ്രണയിനിയോ പ്രണയിതാവിനെയൊക്കെ ആ രൂപത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. പ്രണയലോലുപമായ ഗാനങ്ങളിൽ, അപ്പോൾ ശോക ഗാനങ്ങളിൽ നമുക്ക് ദുഃഖിതരായ നായികാ നായകന്മാരാവാനും കഴിയും. ഇങ്ങനെ ശ്രോതാവിൻ്റെ ആത്മാവിഷ്കാരമാണ് ഇതിൽ നടക്കുന്നത്, റേഡിയോ കേൾക്കുന്നതിലൂടെ നടക്കുന്നത്. റേഡിയോയുടെ മറ്റൊരു സൗകര്യം സാർവലൗകികതയാണ്. എഴുത്ത് പഠിക്കാത്തവർക്കും അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്കും എല്ലാം റേഡിയോ കേൾക്കാം. പത്രങ്ങളും കൊണ്ട് വായിച്ച് കേൾപ്പിക്കാൻ ആളെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, നമ്മളെവിടെ പോയാലും റേഡിയോ കൊണ്ടുപോകാൻ പറ്റും. ചായക്കടയിലായാലും ബീഡി കമ്പനിയിലായാലും റേഡിയോ പ്രിയപ്പെട്ടതാണ്. ടെലിവിഷൻ്റെ വരവോടുകൂടിയാണ് റേഡിയോയുടെ പ്രൗഢിക്ക് മങ്ങലേറ്റത്. ഇനി നമുക്ക് ടെലിവിഷൻ എന്ന മൾട്ടിമീഡിയയിലേക്ക് പോകാം. ലോകത്തിലെ കാഴ്ചകളും ശബ്ദങ്ങളും വീടിനുള്ളിലേക്ക് കൊണ്ടുവന്ന മാധ്യമമാണ് ടി വി. അപ്പം വാർത്തകളോടൊപ്പം നമുക്ക് ടി വിയിലാകുമ്പോൾ ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. വാർത്തകൾ എത്ര വളച്ചൊടിച്ച് പറഞ്ഞാലും ദൃശ്യങ്ങൾ അതിൻ്റെ സത്യം നമുക്ക് കാട്ടിത്തരുന്നു എന്നുള്ളതാണ് ടെലിവിഷനൊരു പ്രത്യേകത. അപ്പം കണ്ണിന് ഇന്ദ്രിയക്ഷമത ഏറ്റവും കൂടുതലുള്ള അവയവമാണ് കണ്ണ്. അതുകൊണ്ട് കാഴ്ചകൾ ലഭ്യമാകുന്ന മാധ്യമം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വീകരണം ലഭിച്ച ഒരു മാധ്യമമാണ് ടെലിവിഷൻ. പിന്നെ ടെലിവിഷനിലെ വിനോദ പരിപാടികൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചു. കുട്ടികളൊക്കെ അതിൻ്റെ അടിമകളായി മാറി. റേഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി കാഴ്ചക്കാരുടെ സമയം അപഹരിക്കുന്നു. അത് പ്രേക്ഷകരെ തൻ്റെ വരുതിയിലാക്കുന്നു. ആഗ്രഹിക്കുന്നതെല്ലാം അവരുടെ കൺമുന്നിൽ സാധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്താണ്? ക്രിയാത്മകതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ക്രിയേറ്റിവിറ്റി എന്നൊരു അംശം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കി കളയുന്നതാണ് ടെലിവിഷൻ പരിപാടികൾ. അതുകൊണ്ട് തന്നെ വിഡ്ഢിപ്പെട്ടി എന്നൊരു പേരായി ലഭിക്കുകയും ചെയ്തു. ടെലിവിഷൻ അവിടെ നിൽക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ സിനിമയിലേക്ക് കടക്കുകയാണ്. സിനിമ ടെലിവിഷന് മുന്നേ പ്രചാരത്തിൽ വന്നതാണ്. ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ സ്ക്രീനിലൂടെ കണ്ടത്. സിനിമയിൽ അറിയിക്കുക എന്നതിനേക്കാൾ അനുഭവിപ്പിക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചതോ സംഭവിക്കാനിടയുള്ളതോ ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്തതോ ആയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണിക്കുമ്പോൾ നാം അതിനെ സ്വീകരിക്കുന്നു.
ആശയ പ്രചരണത്തിന് ഉതകുന്ന ഫലപ്രദമായ മാധ്യമമായിട്ട് സിനിമ മാറി. ഇനി ഇന്റർനെറ്റിലേക്ക് പോകാം. ഏറ്റവും പുതിയൊരു മാധ്യമമാണ് ഇന്റർനെറ്റ്. ടെലിവിഷൻ സാധ്യമാക്കിയ ആശയവിനിമയ സാധ്യതയെ 100 ഇരട്ടിയാക്കിയത് ഇന്റർനെറ്റാണ്. അച്ചടി മാധ്യമത്തിൻ്റെ സ്ഥിരതയുണ്ട്, ദൃശ്യമാധ്യമത്തിൻ്റെ ചലനാത്മകതയുണ്ട്. ഇത് രണ്ടും സമ്മേളിക്കുന്ന ഒന്നാണ് ഇന്റർനെറ്റ്. മറ്റുള്ള മാധ്യമങ്ങളെല്ലാം ഏകദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇന്റർനെറ്റ് ദ്വിമുഖത്വം രണ്ട് ദിശകളിലേക്കും സഞ്ചരിക്കുന്നു. അതായത് തത്സമയം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ഇന്റർനെറ്റ് അങ്ങനെയാണല്ലോ, വിവര സാങ്കേതിക വിദ്യകൾ നൽകുന്നു, അതോടൊപ്പം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾക്ക് ആധികാരികതയുണ്ട്, സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് വിവര വിജ്ഞാന ശേഖരമായിട്ടാണ് ഇതിനെ കരുതുന്നത്. എന്നാൽ TVയുടെ അത്ര അത് എന്തുകൊണ്ടാണ് ഒരു ജനപ്രിയ മാധ്യമമായി മാറാൻ കഴിയാത്തത്? കാരണം കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? സാക്ഷരത വേണം. അപ്പം നിരക്ഷരരായ ആളുകൾക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് കമ്പ്യൂട്ടർ. പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ചെലവും മറ്റൊരു കാരണമായി തുടരുന്നു. ഇന്റർനെറ്റ് കഫേ പോലുള്ള സങ്കേതങ്ങൾ ഉണ്ടെങ്കിലും ബഹുജന മാധ്യമങ്ങൾ എന്ന നില റേഡിയോയ്ക്കും ടെലിവിഷനും സിനിമയ്ക്ക് ലഭിച്ച സ്വീകാര്യതയൊന്നും ഏതിന് കിട്ടിയില്ല, ഇന്റർനെറ്റിന് കിട്ടിയില്ല. അപ്പോൾ എല്ലാ മാധ്യമങ്ങളും രൂപത്തിലും ഭാവത്തിലും പേരിലും ഒക്കെ മാറ്റമുണ്ടെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം എന്ത് തന്നെയാണ്? വിനിമയം, ആശയവിനിമയം തന്നെയാണ്. സത്തയിലല്ല, പ്രയോഗത്തിൽ മാത്രമാണ്. മാർഗം ഭിന്നമെങ്കിലും ലക്ഷ്യം ഒന്നു തന്നെയാണ്. ഇനി മാധ്യമങ്ങൾ എങ്ങനെയാണ് സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മാധ്യമങ്ങളുടെ പ്രചാരം സമൂഹത്തിൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സാക്ഷരത, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 ഘടകങ്ങളാണ് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മാധ്യമ വിനിയോഗവും മാധ്യമ പ്രചാരവും ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. മാധ്യമങ്ങൾ പ്രധാനമായും സമൂഹവുമായി ബന്ധപ്പെടുന്നത് 3 രീതിയിലാണ്. സമൂഹത്തെ സൃഷ്ടിക്കുക, ആ സമൂഹത്തെ പ്രതിഫലിക്കുക, ആ സമൂഹത്തെ സ്വാധീനിക്കുക. മാധ്യമം എന്നുള്ളത് വിശാലമായ അർത്ഥത്തിൽ ബഹുജന മാധ്യമമാണ്. ബഹുജനം എന്നാൽ സമൂഹം. മാധ്യമങ്ങളും സമൂഹവുമായുള്ള ബന്ധം മാധ്യമങ്ങളുടെ ഉത്ഭവത്തോടെ ആരംഭിക്കുന്നു. സമൂഹം അതിൻ്റെ വിനിമയ ആവശ്യങ്ങൾക്കായി സൃഷ്ടിച്ചെടുത്ത സംവിധാനമാണ് മാധ്യമങ്ങൾ. എന്നാൽ ഇത് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം, മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ് സമൂഹം. ഒരു കാലത്ത് കേരളം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് പരശുരാമൻ മഴു എറിഞ്ഞ് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സ്ഥലം എന്നൊരു ആശയമാണ് നമ്മൾ, ഉൽപ്പത്തി കഥയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. എന്നാൽ പ്രധാനമായി തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് 3 കേരളത്തെ വിഭജിച്ചിരുന്നുവെന്നും ഈ 3 ഭാഷയിലും സംസ്കാരത്തിലും വേഷത്തിലും പോലും വ്യത്യാസമുണ്ടായിരുന്നുവെന്നും നമുക്ക് അറിയാം. അപ്പോൾ ഇതിനെ 3 ചേർത്ത് ഒരു കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. ദേശബോധത്തിലൂടെ മലയാളി എന്ന ഐക്യബോധം സൃഷ്ടിക്കാൻ, നാട്ടു രാജ്യ സംയോജനത്തിന് അനുയോജ്യമായ അഭിപ്രായ സ്വരൂപണം നടത്താനും ഒക്കെ മാധ്യമങ്ങൾ സഹായിച്ചു. മാത്രമല്ല തെക്കുള്ളവരും വടക്കുള്ളവർക്കും സംസാരിക്കാൻ കഴിയുന്ന മാനക ഭാഷ, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന ഒരു ഭാഷ സൃഷ്ടിക്കാനും പത്രമാസികകൾ സഹായിച്ചു. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് തന്നെ മാധ്യമങ്ങൾ വലിയ പങ്കുവഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇനി സമൂഹത്തിൻ്റെ ഒരു ദർപ്പണം, കണ്ണാടി എന്ന നിലയിലാണ് മാധ്യമങ്ങളെ കാണുന്നത്. സമൂഹത്തിലെ സംഭവങ്ങളാണല്ലോ മാധ്യമങ്ങൾക്ക് വാർത്തയായി വരുന്നത്. ഇപ്പം ജീവിതത്തിലെ നന്മയും തിന്മയും എല്ലാം എന്തിലൂടെ പ്രസക്തമാകുന്നുണ്ട്, പ്രസിദ്ധീകൃതമാകുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ. എന്നാൽ മാധ്യമങ്ങൾ ഒരു കണ്ണാടി മാത്രമല്ല ആവേണ്ടത്, കണ്ണട കൂടെ ആവണം. നമുക്ക് നേരുകൾ കണ്ടറിയാനുള്ള ഒരു കണ്ണട കൂടെ ആവണം മാധ്യമങ്ങൾ എന്ന സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഒരു കാലത്ത് കേരളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതിപരമായ ഉച്ചനീചത്വങ്ങളും കൊണ്ട് വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്നാണ് വിളിച്ചത്. മഹാന്മാരായ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ശ്രീനാരായണഗുരു പോലെയുള്ള, ചട്ടമ്പി സ്വാമികൾ പോലെയുള്ള ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമുക്കുണ്ടായിരുന്നു. അവരുടെയും മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ദീർഘവീക്ഷണം കൊണ്ട് ഇന്ന് ഘോഷിക്കുന്ന കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം നമ്മൾ സൃഷ്ടിച്ചെടുത്തു. എന്നാൽ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് നമുക്ക് തള്ളിക്കളയാവുന്നതല്ല, എന്നാൽ ഉപേക്ഷിച്ചു കളഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് മാധ്യമങ്ങളുടെ ദോഷഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരുടെ എന്താണ്, പല ഉപേക്ഷിച്ച് കളഞ്ഞ പല ജീർണതകളെയും തിരിച്ചു കൊണ്ടുവരുന്നതും പലപ്പോഴും മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര പ്രതിരോധം സൃഷ്ടിക്കുന്നില്ല. ഞാൻ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് പറയുന്നത് അന്ധവിശ്വാസങ്ങളെ പുനഃസൃഷ്ടിക്കുന്നതിൽ വീണ്ടും മുന്നിട്ട് നിൽക്കുന്ന ആര് തന്നെയാണ്? മാധ്യമങ്ങൾ തന്നെയാണ്. ചില സ്ഥാപിത താല്പര്യക്കാരുടെ പക്ഷത്ത് നിന്ന് സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു. ശരിയായ ഒരു മൂല്യബോധനം നടത്താൻ പോലും പല മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല. പിന്നെ വിദ്യാഭ്യാസ പരിപാടികളുടെയും മറ്റും ഭാഗമായിട്ട് ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോൾ
മറുവശത്ത് സമൂഹത്തെ നിശ്ചലമാകുന്ന ചില പ്രവർത്തനങ്ങളാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ഗൗരവമേറിയ സാമൂഹിക പ്രശ്നങ്ങളെ ചർച്ചകൾ കൊണ്ട് നമുക്കറിയാലോ അന്തിചർച്ചകളാണ് മാധ്യമങ്ങളിലെ ചർച്ചകളാണ് പ്രശ്നങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത്. ഹാസ്യ പരിപാടികൾ കൊണ്ട് ഇത്തരം നല്ല പ്രശ്നങ്ങളെ ലഘൂകരിക്കുക, നിലവാരം കുറഞ്ഞ വിനോദ പരിപാടികളിലൂടെയും കുടുംബ ബന്ധങ്ങളെയും ജീവിത മൂല്യങ്ങളെയും നിർവചിക്കുക തുടങ്ങിയ പരിപാടികൾ ജനപ്രിയതയ്ക്ക് വേണ്ടിയാണെങ്കിലും പരസ്യങ്ങളിലൂടെയുള്ള വരുമാനത്തിന് വേണ്ടിയാണെങ്കിലും മാധ്യമങ്ങൾ ഇതൊക്കെ സ്ഥിരമായി ഏറ്റെടുക്കുന്നു. അത് വളരെ ശ്രദ്ധേയമായ ഭാഗമാണ്. അതുപോലെ രണ്ടാമത്തെ ഇവരുടെ ഈ മാധ്യമത്തിന്റെ കുഴപ്പം എന്താണ്? സ്ത്രീ പദവി, പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യ സുരക്ഷ, മാതൃഭാഷ സംരക്ഷണം, ദളിത് പദവി തുടങ്ങിയ വിവരങ്ങൾക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഇരട്ട നയം പുലർത്തുന്നവരാണ് മാധ്യമങ്ങൾ. മദ്യത്തിനും മയക്കുമരുന്നിനും സാമൂഹ്യ അതിക്രമങ്ങൾക്കും പ്രത്യക്ഷത്തിൽ അതിനെക്കുറിച്ച് വാചാലമാകുമ്പോഴും ഇങ്ങനെയുള്ള വാസനയുള്ളവരെ പിന്തിരിപ്പിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. പിന്നെ എന്താണ് മൂന്നാമത്തെ കാര്യം? കുട്ടികളെ ധാരാളമായി നന്നായി സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നു. ഇവരുടെ തലമുറയെ ദിശ തെറ്റിക്കാൻ പോലും കഴിവുള്ളവരാണ് മാധ്യമങ്ങൾ. അതുമാത്രമല്ല സ്ത്രീവിരുദ്ധമായ മൂല്യസങ്കല്പങ്ങളെ പലപ്പോഴും അവർ നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഭാഷയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്, ഭാഷയെ വികൃതമാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു പലപ്പോഴും മാധ്യമങ്ങൾ. ഇപ്പം ഭാഷയെ കൊല്ലുന്നതിന് തുല്യമാണ് ഇത്. മാതൃഭാഷയെ മലയാള സാഹിത്യത്തെയും ആധുനികമാക്കുകയും ലോക നിലവാരത്തിലെത്തിക്കുകയും ചെയ്തവരാണ് പഴയകാല മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ. പക്ഷേ ഇന്ന് അതിന് നേരെ തിരികെയാണ് സംഭവിക്കുന്നത്. സൃഷ്ടിക്കുന്നത് നീയെ, സംഹരിക്കുന്നത് നീയെ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എന്നൊരു അടിക്കുറിപ്പിലേക്കാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. മാധ്യമങ്ങൾ എപ്പോഴും ജനാധിപത്യത്തിന്റെ ജിഹ്വയാണ്, ജിഹ്വ നാവാണ്. ആ ഒരു പദവിക്ക് കോട്ടം തട്ടാതെയാണ് അവര് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ തരുന്ന വിനിമയ സാധ്യതകൾ എന്നൊരു ഭാഗത്തിനകത്ത് പറയുന്നു, പണ്ട് കരിങ്കല്ലിലാണ് ആവശ്യമുള്ള വിവരങ്ങൾ കുത്തിവെച്ചിരുന്നത്, അതുപോലെ പെരുമ്പറ കൊട്ടിയാണ് കാര്യങ്ങൾ മനുഷ്യരെ അറിയിച്ചിരുന്നത്. അതിൽ നിന്ന് നമ്മളിന്ന് വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ലഘുലേഖകൾ, വാർത്താക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഇങ്ങനെ വിനിമയ സാധ്യത അച്ചടി വിദ്യയും കൊണ്ട് കൂടുതൽ സാർവത്രികമായി. പിന്നെയും ആധുനിക സാങ്കേതിക വിദ്യ വളർന്നതോടെ ഇതിൻ്റെ വിനിമയത്തിൻ്റെ വേഗം കൂടി. ടെലഫോൺ വന്നു, കമ്പിത്തപാൽ വന്നു, ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതായത് വ്യക്തി വിവര വിനിമയം വളരെയധികം കൂടി. റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ ബഹുജന വിവര സങ്കേതങ്ങൾ കൂടി. വിവര സാങ്കേതിക വിദ്യയിൽ വളരെ ഒരു വിവര സ്ഫോടനം തന്നെ ഉണ്ടായി. ഇതോടൊപ്പം ഇമെയിൽ, ഫേസ്ബുക്ക്, ഓർക്കൂട്ട്, ട്വിറ്റർ, ചാറ്റിംഗ് തുടങ്ങിയ സങ്കേതങ്ങൾ പുതിയ സാധ്യതകൾ തുറന്നു. വേൾഡ് വൈഡ് വെബ് WWW എന്നൊരു ജാലകം, ലോകജാലകം ലോകത്തെ അത്ഭുത കാഴ്ചകളിലേക്ക് നമ്മളെ വഴി. ഇപ്പൊ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് മൊബൈൽ ഫോണിലൂടെയുള്ള ഇന്റർനെറ്റ് ലോകം മുഴുവനും നമ്മളെ എത്തിക്കുന്നു. ലോകത്തെ നമ്മുടെ ഒപ്പം കൊണ്ട് നടക്കാവുന്ന ഒരു സാധ്യതയാക്കി അത് മാറ്റി. ഡൗൺലോഡിംഗ് സൗകര്യം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതൊക്കെ അച്ചടി മാധ്യമങ്ങളുടെ മാത്രം കയ്യിൽ മുതലായിരുന്ന സ്ഥിരത ഉറപ്പാക്കി. അപ്പൊ ഇപ്പോഴത്തെ വിവര യുഗം എന്ന് പറഞ്ഞാൽ വിവര സ്ഫോടനത്തിൻ്റെത് മാത്രമല്ല വിനിമയ സ്ഫോടനത്തിൻ്റെതും കൂടെ ആണ്. അപ്പോൾ വിനിമയത്തിൻ്റെ സാധ്യതകൾ ഇവിടെ തീരുന്നില്ല. വിനിമയ ആശയവിനിമയം അല്ലെങ്കിൽ വിവര വിനിമയം എന്ന് പറയുന്നത് അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. നാളെ നമ്മളെ കാത്തിരിക്കുന്ന വിവരങ്ങൾ എന്തെന്ന് നമുക്ക് ഇന്നറിയില്ല. അപ്പോൾ കവി പറഞ്ഞതുപോലെ ഇതുവരെ കേട്ട ഗാനങ്ങൾ മധുരം, കേൾക്കാനിരിക്കുന്നത് അതിമധുരം എന്നേ പറയാനാവും. അപ്പൊ ഇതിനകത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. ആവശ്യമുള്ളത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. പാഠഭാഗം വായിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ, ഷീബ ടീച്ചർ.